ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അരിപ്പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് അരിപ്പത്തിരി കിട്ടണമെങ്കിൽ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് അരിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് അതിന് വേണ്ടുന്ന വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എണ്ണയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തരിയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഈ തരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അത് പരത്തുന്ന സമയത്ത് അത് പൊട്ടി പൊട്ടി പോകത്തില്ല. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തത്തില്ലേ, അതേപോലെ തന്നെ ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആ കല്ലിലേക്ക് കുറച്ച് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ടെൻഷൻ ഇത് കണ്ടില്ലേ, നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതിനൊരു ഷേപ്പ് കിട്ടുന്നതിന് മാത്രമായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പരത്താം. അപ്പോൾ കല്ലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് പരത്തിയത് കൊണ്ട് ഒരു കല്ലിൽ 2 എണ്ണം വെച്ച് ഞാനിവിടെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ആ പൊടിയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതായത് കണ്ടില്ലേ, ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലൊരു കാസറോളിൽ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ അത് ഇരുന്നിരുന്ന് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.